ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ സ്പെഷ്യൽ ഒരു അറബിക് ഡിഷാണ്. മിഡിൽ ഈസ്റ്റിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഫലാഫലാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് ആദ്യം തന്നെ എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചിക്ക് പീസാണ്, അല്ലെങ്കിൽ വെള്ളക്കടല. അപ്പോൾ അത് ഞാനൊരു 24 hours വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ ഇന്നലെ രാത്രി ഞാൻ വെള്ളത്തിലിട്ടതാണ്. ഡ്രെയിൻ ചെയ്ത് വെച്ച വെള്ളക്കടല ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹാഫ് കപ്പ് വെള്ളക്കടല വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഫലാഫൽ ഉണ്ടാക്കാൻ പോകുന്നത്. അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാഴ്സലി ഇല ഇട്ട് കൊടുക്കാം. പാഴ്സലി ഇല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മല്ലിയില ആയാലും യൂസ് ചെയ്യാം. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, പാഴ്സലിയുടെ ഇല മാത്രമായിട്ട് എടുക്കാൻ മാക്സിമം നോക്കണം, തണ്ട് മാക്സിമം ഒഴിവാക്കാൻ നോക്കണം. ഇതിലേക്ക് ഞാൻ ഹാഫ് സവോള ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ 2 വെളുത്തുള്ളി, 3 പച്ചമുളകും ഇടുന്നുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 teaspoon കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ഇടുന്നുണ്ട്. കൂടാതെ 1/4 teaspoon കുരുമുളക് പൊടിയും 1/4 teaspoon ഗരം മസാല പൊടി കൂടി നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡർ കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ഇതിലേക്ക് ഞാൻ 1 spoon മൈദ കൂടി ചേർക്കുന്നുണ്ട്. കാരണം ഇത് ഗ്രൈൻഡ് ചെയ്ത് വരുമ്പോൾ ആ ഒരു വാട്ടർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ. അപ്പോൾ ജസ്റ്റ് ഒരു ബൈൻഡിങ് കിട്ടാനാണ് മൈദ ഇടുന്നത്. ഇതിലേക്ക് 1/2 lime കൂടി ഞാൻ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഓതൻറ്റിക് രീതിയിൽ നമ്മൾ ഇതിനകത്ത് ഫവാ ബീൻസ് കൂടി ചേർക്കാറുണ്ട്. ഈ ഒരു ചിക്ക് പീസ് കൊണ്ടുള്ള ഈ വേർഷൻ ആദ്യമായിട്ട് ഒറിജിനേറ്റ് ചെയ്തത് ഈജിപ്തിലാണ്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് പേസ്റ്റ് ആകരുത്, ഈ ഒരു ഫോമിൽ വേണം നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. പല രീതിയിൽ നമുക്ക് ചെയ്യാം, ഒന്നെങ്കിൽ ബോളായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലാറ്റ് ഷേപ്പിലും ചെയ്യാം. എന്നിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. 2 patterns ഉണ്ട്, ഫ്ലാറ്റും ഉണ്ട്, ബോൾ ഷേപ്പും ഉണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് 2 sides തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളുടെ ഫലാഫൽ റെഡി ആയിട്ടുണ്ട് ഒരു സെറ്റ്. ഇനി ബാക്കി കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തു. നല്ല ടേസ്റ്റി ആൻഡ് ക്രിസ്പി ഫലാഫൽ ഇവിടെ റെഡിയാണ്. വളരെ ഈസി റെസിപ്പിയാണ്, എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആ ചാനൽ. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യണം ഞങ്ങൾ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ. താങ്ക് യു ഫോർ വാച്ചിങ്.